അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ സമയത്താണ് നമ്മളിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വിശുദ്ധ റമദാനൊക്കെ വരികയാണല്ലോ. അപ്പോൾ രാത്രി 8 മണിക്കാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ തറാവീഹ്, നിസ്കാരങ്ങൾ, മറ്റുള്ള നോമ്പുതുറ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇനി മുതലുള്ള ദിവസം വൈകിട്ട് 3 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക്, ഈ രണ്ട് അഭിപ്രായങ്ങളും പറയുന്നവരുണ്ട്. ഏതായാലും ഈ വീഡിയോ കാണുന്നവർക്കും അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു അവസരം തരികയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ്. 2 മണി നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈം, അപ്പോൾ 2 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇൻഷാ അള്ളാ ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോകൾ കാണണം. ഇനിയുള്ള വീഡിയോകളൊക്കെ വളരെ നല്ല വിഷയങ്ങളായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ അതനുസരിച്ച് പ്രവർത്തിക്കാനും അതുവഴി നാളെ ആഖിറത്തിലും ഈ ലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടണം. അള്ളാഹു അതിനുള്ള ഭാഗ്യവും തൗഫീഖും നമുക്ക് നൽകട്ടെ. ഇൻഷാല്ലാ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണല്ലോ ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത്. ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇവിഷയകമായി ചെയ്തിട്ടുണ്ട്. പിന്നെയും എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ വീഡിയോകൾ കണ്ട ആളുകളായിക്കൊള്ളണമെന്നില്ല അടുത്ത വീഡിയോകൾ കാണുന്നത്. എല്ലാ വിഷയങ്ങളും ഡിഫറൻ്റാണ്. ഓരോ വീഡിയോകളിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് പകർത്തി നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ, അതിലൂടെ നിങ്ങളുടെ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വളരെയേറെ ഉപകാരപ്പെടുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ആളുകൾ, അത്രമാത്രമേ ഞാൻ പറയുള്ളൂ, ഈ വീഡിയോ കാണണമെന്നുള്ളവർ ഇത് കണ്ട് നിങ്ങൾക്ക് അതിൽ പറയുന്ന കാര്യങ്ങൾ പോലെ ചെയ്തു നോക്കാവുന്നതാണ്. ചില ആളുകളുണ്ട് നെഗറ്റീവ് കമൻറ്റുകൾ ചെയ്യുന്ന ആളുകൾ, അവരോടൊന്നും പറയാനില്ല. കാരണം അവർ എല്ലായിടത്തും പോയിട്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്നവരാണ്, വേറെ പണിയൊന്നുമില്ല അവർക്ക്. അപ്പം അത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ നോക്കുന്നേയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പണി തുടരാവുന്നതാണ്, നമ്മൾ നമ്മുടെ പണിയും ഇൻഷാല്ലാ തുടർന്നു കൊണ്ടിരിക്കും. അപ്പം ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധവും ഈ ബന്ധമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഓരോ ദിവസവും പല ആളുകളും മെസ്സേജ് അയച്ചും വിളിച്ചും പറയുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള ദാമ്പത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രണ്ട് സ്വഭാവ വിശേഷണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളിൽ നിന്നും രണ്ട് സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാണ് ഒരു ഭാര്യയും ഭർത്താവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം. അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങളും തമ്മിൽ മുട്ടുമ്പോൾ പലപ്പോഴും അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ രണ്ടുപേരും നല്ല സ്വരുമയോടുകൂടെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ ആ ജീവിതം സന്തോഷകരമാവുന്നുള്ളൂ എന്നുള്ളതാണ്. എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും ഇത്തരത്തിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ പറഞ്ഞു തരുന്ന എൻ്റെ ജീവിതത്തിലും അതുപോലെയുള്ള മറ്റുള്ള മോട്ടിവേഷൻ ട്രെയിനർമാര്, സ്പീക്കർമാര്, ഇവരുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരു സ്വഹാബി, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഭാര്യയെ പറ്റിയിട്ട് പരാതി പറയാൻ
സമയം വരുമ്പോൾ അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മഹാനവർകളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഥവാ അവിടുത്തെ വീട്ടിൽ ബഹളം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അവിടെ നിന്ന് അതിനെ ഏത് നിലക്കാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്? ആ രൂപത്തിൽ, വളരെ നല്ല രൂപത്തിൽ തന്നെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ജീവിതം വളരെ രാഹത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകും, സംശയമേതുമില്ല. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് പുരുഷന്മാരായിട്ടുള്ള ആളുകളോടാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ത്രീകൾ, ഭാര്യമാർ, നിങ്ങളുടെ ഭാര്യമാർ, അവർക്ക് ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങൾ, ഉണ്ടാകേണ്ട വിശേഷണങ്ങൾ. ഒരു സഹോദരിയാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ കല്യാണം കഴിച്ചവരാണെങ്കിലും കല്യാണം കഴിക്കാത്തവരാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല ഒരു സ്വഭാവം കൈവരിക്കാൻ കഴിയണം എങ്കിൽ നല്ല രൂപത്തിലുള്ള ഒരു കുടുംബ ജീവിതം നിങ്ങൾക്ക് സാധ്യമാകും, യാതൊരുവിധ സംശയമില്ല. അതിൽ ഒന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ട് നമുക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ദീനിയായിട്ടുള്ള തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം ആണ്. 5 നേരത്തെ നിസ്കാരം കൃത്യമായി എൻ്റെ സഹോദരിമാർക്ക് ഉണ്ടാവണം. അത് ഏറ്റവും വലിയൊരു അടിത്തറയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. നമ്മുടെ ഔദാര്യമൊന്നുമല്ല, നാം നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് 5 നേരത്തെ നിസ്കാരം എന്നുള്ളത്. അതുമാത്രമല്ല, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ശീലം, ദിക്റുകൾ ചൊല്ലുന്ന ശീലം, സ്വലാത്തുകൾ ചൊല്ലുന്ന ഒരു ശീലം, ഇതൊക്കെ ഞാൻ പറഞ്ഞ ആ ഒരു ഒന്നാമത്തെ ഗണത്തിൽപ്പെടുകയാണ്. അപ്പൊ ദീനീയായിട്ടുള്ള ഒരു ചുറ്റുപാട് അത് ഉള്ള ഒരു സ്ത്രീയായിരിക്കണം, ഒരു ഭാര്യയായിരിക്കണം, ഒരു പെണ്ണായിരിക്കണം നാം എപ്പോഴും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ദാമ്പത്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ടെടുക്കാനും വളരെ നല്ല രൂപത്തിൽ അതിനെ മാനേജ് ചെയ്യാനും നമുക്ക് കഴിയും, യാതൊരുവിധ സംശയമില്ല. ഒന്നാമതായി വിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്ന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ദീനീയായിട്ടുള്ള ഒരു ചുറ്റുപാട്, സമ്പത്തുണ്ടാവണം, സൗന്ദര്യം വേണം, തറവാടിത്വം വേണം, എല്ലാം വേണം. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞത് എന്താണ്? ദീനിലുള്ള പെണ്ണിനെ നീ തിരഞ്ഞെടുക്കുക എന്നാണ്. ആ ദീനിലുള്ള പെണ്ണിനെ നീ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവളിൽ എല്ലാം ഉണ്ടാവും. അത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാ. തീർച്ചയായിട്ടും അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാത്ത വിധം ഒരു ദീനുള്ള പെണ്ണിനെയാണോ നിനക്ക് കിട്ടിയിട്ടുള്ളത്? നീ ഒരു ദീനുള്ള പെണ്ണാണോ? നിന്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്, ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമതായിട്ട് എനിക്ക് ഉണർത്താനുള്ളത്, ഭാര്യയാകുന്ന സ്ത്രീ, ഭാര്യയാകാൻ പോകുന്ന സ്ത്രീ, നീ തിരഞ്ഞെടുത്തിട്ടുള്ള നിന്റെ ഭാര്യ കുറച്ച് ഉഷാറുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, നിന്നേക്കാൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്യുന്ന, നിന്നേക്കാളെന്ന് പറയുന്നില്ല, നിന്നോടൊപ്പം തന്നെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന, വകതിരിവുള്ള, തിരിച്ചറിവുള്ള ഒരു സ്ത്രീയായിരിക്കണം. അഥവാ കുറച്ച് സ്മാർട്ട് ആവണം എന്നർത്ഥം. ഓവർ സ്മാർട്ട് ആവരുത്, സ്മാർട്ട് ആയാൽ മതി. സ്മാർട്ട് ആയാൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ, അഥവാ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീട് നോക്കേണ്ടവളാണ്, ഭരിക്കേണ്ടവളാണ്. ഭർത്താവിൻ്റെ ഉമ്മയെയും ഉപ്പയെയും മക്കളെയും ആ വീടിനെയും നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവേണ്ടവളാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ ബാധ്യത എന്നുള്ളത്. പല ആളുകളും പറയുന്നുണ്ട്, സ്ത്രീയെ വീടിനുള്ളിൽ തളച്ചിട്ടിരിക്കുകയാണ്, അവളെ അടുക്കളയിൽ തളച്ചിട്ടിരിക്കുകയാണ്, അവൾക്ക് മറ്റെങ്ങോട്ടും പോവാൻ ആവാതെ, മറ്റൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ അവളെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. മൗഢ്യമാണ്, യാതൊരുവിധ അർത്ഥവുമില്ലാത്ത, യാതൊരുവിധ ബോധവുമില്ലാത്ത സംസാരമാണ് അല്ലെങ്കിൽ ചിന്തയാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ. വിശുദ്ധ ഇസ്ലാമിനെ ജനമധ്യത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കൈവാരി തേക്കാനുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിനിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എത്ര സന്തോഷവതിയായിട്ടാണ് അവളുടെ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മയെയും ഭർത്താവിൻ്റെ ഉപ്പയെയും ആ മക്കളെയും വീടിനെയും
ഭരിച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ അവൾ മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലും അവൾ അവളുടെ വീട്ടിലെ ആ ഭർത്താവിന്റെ വീട്ടിലെ അടുക്കളക്കുള്ളിൽ തളച്ചിടപ്പെട്ടവളല്ല, ആ വീടിനുള്ളിൽ തളച്ചിടപ്പെട്ടവളല്ല. അവൾ ആ ഭർത്താവിന്റെ ഉമ്മയെയും ഉപ്പയെയും ആ മക്കളെയും ആ വീടിനെയും നോക്കുന്നത് സന്തോഷത്തോടുകൂടെയാണ്. തന്റെ ഭർത്താവ് തിരിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൾക്ക് വേണ്ടുവോളം സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു. ഇടക്കിടക്ക് അവർ അതാ ആ ഭാര്യയും കൂട്ടി പുറത്തു പോവുകയാണ് സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ സന്തോഷമായി ജീവിക്കുന്നവരാണ് മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായിട്ടുള്ള ഇസ്ലാമിലെ സ്ത്രീകൾ, യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ, സമൂഹം അത്തരം കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവരെ വിലയിരുത്താൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തേത്, നല്ല സ്മാർട്ടായിരിക്കണം ഒരു സ്ത്രീ, ഒരു ഭാര്യ, ഒരു പെണ്ണ്. രണ്ടാമതായിട്ട് ഉണർത്താനുള്ളത്, അവളൊരു സത്യസന്ധയായിട്ടുള്ള പെണ്ണായിരിക്കണം. നീ തിരഞ്ഞെടുക്കുന്ന നിന്റെ ഭാര്യ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ നീ എന്തു ചെയ്യണം? നല്ല സത്യസന്ധതയുള്ള സ്ത്രീയാവണം. നിന്റെ ഭർത്താവിനോടും ഭർത്താവിൻ്റെ കുടുംബത്തിനോടും ഭർത്താവിൻ്റെ സ്വത്തിനോടും അഭിമാനത്തോടുമൊക്കെ സത്യസന്ധതയുള്ളവളാവണം. ഭർത്താവ് ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് അംഗീകരിച്ച് നീ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ, ഭർത്താവിനെ ശകാരിക്കാനും അല്ലെങ്കിൽ പരസ്യമായിട്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ അവഹേളിക്കാനുമല്ല പറയുന്നത്, മറിച്ച് വളരെ നല്ല സ്വഭാവത്തോടുകൂടെ നല്ല രൂപത്തിൽ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നിനക്ക് കഴിയണം. ഒരു തെറ്റ് ചെയ്തുകൊണ്ട് നിന്റെ അടുത്ത് നിന്റെ ഭർത്താവ് വരുമ്പോൾ ഒരിക്കലും നിന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിനക്ക് അവനോട് പറയാം നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സത്യസന്ധമായിട്ട് നിങ്ങൾ അതിനെ അവതരിപ്പിക്കണം. ഇതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ശരിയാണെങ്കിൽ ഓക്കെ, അത് ശരിയാണ് എന്നും പറയാനുള്ള ആർജവം ഒരു പെണ്ണിനുണ്ടാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഭർത്താവ് തെറ്റ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഒരിക്കലും അത് അംഗീകരിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. അങ്ങനെ അടിമപ്പെടണമെന്ന് ഒരു സ്ഥലത്തും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്കത് പറയാവുന്നതാണ്. മൂന്നാമതായിട്ട് ഉണർത്താനുള്ളത്, എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവളാവണം ഒരു പെണ്ണ്. എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു ആർജവം അവളിൽ ഉണ്ടാവണം. ആ വിഷയത്തെ പോസിറ്റീവായ മൈൻഡോടുകൂടെ എടുക്കാനുള്ളൊരു ബുദ്ധി അല്ലെങ്കിൽ ഒരു മൈൻഡ് അവളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവളാവണം. എന്തെങ്കിലും ഒരു ഈച്ച പറയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും വലുതാക്കി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ വളരെ മൈനസ് ആയിട്ട് എടുത്തുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി, ആ ദാമ്പത്യ ബന്ധത്തിനൊരു വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ, സ്വഭാവങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീയിൽ നിന്നുണ്ടാവാൻ പാടില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രയാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും വിവേകത്തോടുകൂടെ നേരിടുന്നവളാവണം. അവളാണ് പോസിറ്റീവ് മൈൻഡുള്ള ഒരു പെണ്ണ്. വിവേകം എന്തിനാണ് പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുള്ളത്? ഓരോ കാര്യങ്ങളെയും വിവേകത്തോടുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വിവേകം എന്ന ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം നൽകിയിട്ടുള്ളത്. അതവിടെ പ്രയോഗിക്കണം എന്നാ. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ എന്തോ ഒരു അസ്വാരസ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അസ്വാരസ്യമുണ്ട്, അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയണം. അവരൊരു ഉമ്മയാണ്, ഒരു വയസ്സായ സ്ത്രീയാണ്. ഒരു പക്ഷേ അരുതായ്മകൾ അവരുടെ വായിൽ നിന്ന് വന്നേക്കാം, അത് നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയണം, അതിനെ ആ ഒരു നിലക്ക് എടുക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് നമ്മുടെ വീട്ടിലൊക്കെ പോയി പറഞ്ഞ് അത് പ്രശ്നങ്ങളൊക്കെ ആക്കി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഒരു അപക്വമായിട്ടുള്ള ഇടപെടലുകൾ ഒരിക്കലും നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അഞ്ചാമതായിട്ട് ഉണർത്താനുള്ളത്, ഒരു സ്ത്രീ എപ്പോഴും ഒരു കോംപ്രമൈസിൻ്റെ മനസ്സുള്ളവരായിരിക്കണം. ഒന്ന് പുറത്തു കൊടുക്കാൻ സഹകരണ മനോഭാവമുള്ളവരായിരിക്കണം. തൻ്റെ ഭർത്താവ് എന്തെങ്കിലും ഒരു തെറ്റ് അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ്, മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കാം, മലക്കൊന്നും അല്ലല്ലോ. അപ്പൊ തെറ്റുകൾ സംഭവിക്കാം, നിങ്ങളിൽ നിന്നും തെറ്റുകൾ സംഭവിക്കാം, നിങ്ങളും ഒരു മനുഷ്യനാണ്. അപ്പൊ രണ്ടുപേരും കോംപ്രമൈസ് ഉള്ള ആളുകൾ ആയാൽ തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകും. ചില കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, അത് ഇപ്പോൾ ഞാനിവിടെ പറയുന്നില്ല, ഇൻഷാല്ലാ പിന്നീട് ഒരു അവസരത്തിലാവാം. അതേസമയത്ത് ഭർത്താവിൽ നിന്നൊരു തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചു,
നിങ്ങൾക്ക് അറിഞ്ഞു അത് നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അവിടെ നിങ്ങൾ കോംപ്രമൈസിന്റെ മനസ്സ് കൊണ്ടുവരണം ആ സഹകരണ മനോഭാവം അവിടെ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു ബന്ധം മുറിയാതെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അവിടെ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആറാമതായിട്ട് ഉണർത്താനുള്ളത് ഭർത്താവ് തമാശ പറയുമ്പോൾ ചിരിക്കുന്നവളാവണം ഒരു പെണ്ണ് അതൊരു വിധേയത്വമാണ് അല്ലാതെ ഭർത്താവ് ഇങ്ങനെ തമാശ പറയുമ്പോൾ അതിങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പമില്ലാതെ പെരുമാറുന്നവൾ ആവരുത് ഒരിക്കലും ഒരു പെണ്ണ് അവൾ എപ്പോഴും തൻ്റെ ഭർത്താവുമായിട്ട് നല്ല മാനസികമായ അടുപ്പത്തോടുകൂടെ ജീവിക്കുന്നവളാവണം നല്ല മനസ്സോടുകൂടെ മുന്നേറുന്നവളാവണം ഏഴാമതായിട്ട് ഉണർത്താനുള്ളത് സ്വന്തമായി ഒരു ലക്ഷ്യമുള്ളവളും ഭർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവളുമാവണം ഒരു സ്ത്രീ സ്വന്തമായിട്ടൊരു ലക്ഷ്യമുള്ളവളാവണം അവൾ അതോടൊപ്പം തന്നെ തൻ്റെ ഭർത്താവിനുള്ള ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവളും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്വർഗതുല്യമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം തീർച്ചയായിട്ടും നമുക്ക് സാധ്യമാവും അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ നല്ല കുടുംബ ജീവിതം നല്ല ദാമ്പത്യ ജീവിതം ജീവിക്കാൻ അതിനെ തൗഫീഖ് നൽകുന്ന നല്ല ഇണകളാക്കി നമ്മയൊക്കെ മാറ്റി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി